റൂമിൽ സെറ്റ് ചെയ്തിരിക്കുന്ന ബോക്സിൽ നിന്നും ഒഴുകി വരുന്ന ആ പ്രണയഗാനത്തിന്റെ മധുരതയിൽ അലിഞ്ഞു ചേർന്ന് അവരിവരും പരസ്പരം കോർത്തും മിഴികളാൽ പ്രണയിക്കുകയായിരുന്നു ആ നിമിഷം. റൂമിൽ തെളിഞ്ഞു നിൽക്കുന്ന ചെറിയ ചുവന്ന അരണ്ട വെളിച്ചത്തിൽ അവളുടെ മുഖം പതിവിലും തിളങ്ങുന്നത് പോലെ തോന്നി അവന്. മിഴികൾ വല്ലാത്തൊരു ഭാവത്തിൽ അവളിലൂടെ ആകെ ഒഴുകി നടക്കുമ്പോൾ അവൻ്റെ ആ നോട്ടത്തിൽ ആ എ സി റൂമിലും അവളുടെ ശരീരത്തിൽ വീർപ്പ് ഗണങ്ങൾ പൊടിഞ്ഞിറങ്ങി. ചൂണ്ടുവിരൽ ഉയർത്തി അവളുടെ നെറ്റിയിലൊന്ന് തൊടുമ്പോൾ നേത്രമൊന്ന് മിഴികൾ ചിമ്മി തുറന്നു. ആ വിരൽ അവൻ മെല്ലെ താഴേക്ക് ചലിപ്പിക്കുമ്പോൾ അവളുടെ ചുടികളിൽ എന്തിനോ വേണ്ടി ഒരു പുഞ്ചിന് സ്ഥാനം പിടിച്ചുവെങ്കിലും അതോടൊപ്പം അവളുടെ ഹൃദയമിടിപ്പും ഒന്ന് ഉയർന്നു. നാസികയിലൂടെ ആ വിരൽ ഇഴഞ്ഞു നീങ്ങി അവളുടെ അതിരങ്ങൾക്ക് ചുറ്റും കളം പരക്കുമ്പോൾ പരസ്പരം മടുത്തിരുന്ന ചുണ്ടുകൾ മെല്ലെ അകന്നു മാറി. ചൂണ്ടുവിരലിനൊപ്പം തള്ളവിരലും കൂടെ ചേർന്ന് ആ കീഞ്ഞിട്ട് അവൻ കൂട്ടിപ്പിടിക്കുമ്പോൾ കണ്ണുകൾ അമർത്തി അടച്ചു. ആ നേരം അവളിൽ നിന്നും ഉയർന്ന ചെറു ശബ്ദം അവനിൽ വികാരങ്ങൾ ജനിപ്പിക്കുമ്പോൾ ദക്ഷൊന്ന് മുഖം താഴ്ത്തി ആ കീ ചൂണ്ടിൽ അമർത്തി മുത്തി ഒന്ന് വിറച്ചു നേത്രം. കൈകളിൽ ഇരു സൈഡിലെയും ബെഡ്ഷീറ്റിൽ ചുണ്ടുകൾ വീഴ്ത്തിക്കൊണ്ട് അമർന്നു. കൂട്ടിപ്പിടിച്ച ചുണ്ടുകൾ പതിയെ വിട്ടുകൊണ്ട് ആ വിരൽ വീണ്ടും താഴേക്കുള്ള സഞ്ചാരപാത ഒരുക്കുമ്പോൾ നേത്ര തൻ്റെ കണ്ണുകൾ ശക്തമായി മുറുക്കി. ദക്ഷി ചുണ്ടിൽ വിരിഞ്ഞ വശമായ പുഞ്ചിരിയോടെ കഴുത്തിലൂടെ ആ വിരൽ മാറിലേക്ക് നീക്കുമ്പോൾ നേത്ര പെട്ടെന്ന് ആ വിരലിൽ കയറി പിടിച്ചു. ശേഷം മിഴികൾ തുറന്ന് വേണ്ട എന്നർത്ഥത്തിൽ തല ചലിപ്പിച്ചു. ഈ രാത്രി നമുക്കിടയിൽ ഒരു പരിധികളും ഇല്ല നേത്ര, ഒന്നായി ഒഴുകാനുള്ള പുഴയാണ് നമ്മൾ. കൂടുതൽ ആഴത്തിൽ കൂടുതൽ ശക്തമായി. ആ നെറ്റിയിൽ നെറ്റി മുടിച്ചത് പറയുന്നതിനൊപ്പം അവിടെ ഒന്ന് ചുണ്ടുകൾ അമർത്തി അവൻ. നേത്രയുടെ കണ്ണുകളൊന്നും നിറഞ്ഞു, കൈകൾ അവനിൽ അഴഞ്ഞു. ആ നിമിഷം തന്നെ ദക്ഷ അവളുടെ മാറിൽ നിന്നും സാരിത്താൽ പകറ്റി മാറ്റുന്നതിനൊപ്പം ആ കഴുത്തിലേക്ക് മുഖം അമർത്തി വെച്ചു അവൻ. കണ്ണേട്ട, ഇടർച്ചയോടെ അവളിൽ നിന്നും ഉയർന്ന ആ വിളി അവനിൽ പലതരം വികാരങ്ങളും ജനിപ്പിച്ചു. കൈകൾ അവളിൽ മുറുകി, പല്ലുകൾ കഴുത്തിൽ ആഴത്തിൽ അമർന്ന് അവളെ നോവിച്ചു. നിമിഷ നേരം കൊണ്ട് കൈകൾ സ്ഥാനം മാറി സഞ്ചരിക്കുകയും ചുണ്ടുകൾ അവളിലൂടെ ആകെ ഒഴുകി നടക്കുകയും ചെയ്യുമ്പോൾ അവൾ അവനിൽ നിന്നും പൊളിഞ്ഞു പോകി. ദക്ഷി തൻ്റെ ഭാരം അവളിലേക്ക് അമർത്തിക്കൊണ്ടും എല്ലാം അവളിലെ വസ്ത്രങ്ങൾ അവളിൽ നിന്നും നീക്കം ചെയ്തു. നേത്ര ആകൊന്ന് വിറച്ചുപോയി. കണ്ണുകൾ മുറുകിയടച്ചുകൊണ്ട് തന്നെ ഇരു കൈയാലും അവനെ തന്നിലേക്ക് കൂടുതൽ അമർത്തി പിടിച്ചുപോയി. അവളുടെ നഗ്നത തന്നിൽ അമർത്തതും ഒന്ന് വിറച്ചു ദക്ഷി. ഉടനടി തന്നെ തന്നിലുണ്ടായിരുന്ന വസ്ത്രവും മാറ്റിക്കൊണ്ട് ആ കവളിൽ കുത്തിപ്പിടിച്ച് ആ തേൻ ചുണ്ടുകളെ കവർന്നു അവൻ. ഒന്ന് കുറുകിക്കൊണ്ട് അവനെ തലമുടിയിൽ വിരൽ കടത്തി ചുറ്റി വലിച്ചു അവൾ. വന്യമായ ചുംബനം, തൻ്റെ ജീവനവൻ വലിച്ചെടുക്കും പോലെ തോന്നി അവൾക്ക്. എങ്കിലും തിരികെ അവനെ ചുംബിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല അവൾക്ക്. അവൻ്റെ കീച്ചുണ്ടിൽ അവൾ പതിയെ ആധിപത്യം സ്ഥാപിക്കുമ്പോൾ അവളുടെ മേൽച്ചുണ്ടിന് അവൻ മെല്ലെ നുണഞ്ഞിറക്കി. ദീർഘനേരം നീണ്ടുന്ന ആ മധുര ചുംബനത്തിനൊടുവിൽ തളർച്ചയോടകന്നു മാറുമ്പോൾ മതിയാകുന്നുണ്ടായതിൽ ഇരുവർക്കും അത് മനസ്സിലായ പോലെ ദക്ഷി വീണ്ടും അവളുടെ ചുടികളെ നുകരാൻ തുടങ്ങി. അവനായി തന്നെ വിട്ടുകൊടുത്തുകൊണ്ട് അവളും സമയം പതിയെ തെന്നി നീങ്ങുമ്പോൾ നിശ്വാസങ്ങൾ ഉയർന്നു. ഇരുവരിലും വീർപ്പ് തുള്ളികൾ സ്ഥാനം പിടിച്ചു. കൂടുതൽ ആഴത്തിൽ അവർ കെട്ടിപ്പുണർന്നു. ദക്ഷിന്റെ ചുണ്ടുകൾ അവളുടെ മാറിലൂടെ ആകെ ഒഴുകിയിറങ്ങി. അവയിലെ മധുരം കൂടി അവൻ ആവോളം നുണഞ്ഞു. നേത്ര പൊളിഞ്ഞു പൊങ്ങിക്കൊണ്ട് അവനെ തലമുടിയിൽ അമർത്തി വലിച്ചു. അവളിലെ നഗ്നതയും ശരീരത്തിൻ്റെ മർദ്ദവും അവൻ അത്രമേൽ കൊതിക്കുന്നുണ്ടായിരുന്നു. അണിവയറിലേക്ക് ഇറങ്ങി അവൻ്റെ ചുണ്ടുകൾ അവിടെ ഏറെ ചുംബനങ്ങൾ വർഷിക്കുമ്പോൾ നേത്ര ഉയരാൻ ശ്രമിച്ചുവെങ്കിലും ഇരു കൈയാലും ഇടുപ്പിൽ പിടിച്ച് ബെഡിൽ തന്നെ അമർത്തി അവൻ. ശേഷം ആ നാഭിയിലേക്ക് മുഖമടുപ്പിച്ച് ആഴത്തിൽ മുത്തി നുണഞ്ഞു. കണ്ണേട്ട, മതി. നേത്രയ്ക്ക് തന്നെ ശരീരമാകെ തളരുന്നത് പോലെ തോന്നി. അവൻ്റെ കൈകൾ അവളുടെ മാറിനെയും അണിവയറിനെയും ഞെരിച്ചു നോവിച്ചു. നേത്രയുടെ നഖങ്ങൾ അവൻ്റെ പുറമേനിയിൽ പോറലുകൾ തീർക്കുന്നതിനൊപ്പം ചുണ്ടുകളും പല്ലുകളും അവൻ്റെ കഴുത്തിൽ ആഴത്തിൽ അമർന്നു. നേത്ര, നിന്നിലെ നിന്നെ പൂർണ്ണതയിൽ എത്തിക്കട്ടെ ഞാൻ. ഏറെ നേരത്തിന് ശേഷം അവൻ അവളിൽ നിന്നും മെല്ലെ അകന്നുകൊണ്ട് അവളോടായി മെല്ലത് കേൾക്കുമ്പോൾ അവൻ്റെ ചുണ്ടുകൾ അവളുടെ ചുണ്ടുകളിൽ മുട്ടി ഉരുമുന്നുണ്ടായിരുന്നു. അവൻ്റെ ചുണ്ടുകളിൽ ചേക്കേറിക്കൊണ്ടായിരുന്നു നേത്ര അവൻ്റെ ചോദ്യത്തിന് സമ്മതം അറിയിച്ചത്. ദക്ഷി വിടർന്ന കണ്ണുകളോട് അവളിലേക്ക് മെല്ലെ അമരുമ്പോൾ അവൾ തൻ്റെ കണ്ണുകൾ അമർത്തിയടച്ചു. ഒരു തുള്ളി കണ്ണീർ അവളുടെ കവളിലൂടെ ഒഴുകിയിറങ്ങി. മണിക്കൂറുകൾക്കൊടുവിൽ അവൻ്റെ നെഞ്ചിൽ തലചായ്ച്ചു കിടക്കുമ്പോൾ ലോകം പിടിച്ചടക്കിയ സന്തോഷമായിരുന്നു നേത്രയിൽ. കണ്ണുകൾ നിറയാൻ വാശി പിടിക്കുമ്പോൾ ശാസനയോടെ അവയെ തടഞ്ഞു നിർത്തിക്കൊണ്ട് അവൾ അവൻ്റെ നെഞ്ചിൻ്റെ ചൂട് പറ്റി. നേത്ര, അല്പനേരത്തിനൊടുവിൽ അവൻ്റെ വിളി അവളെ തേടിയെത്തി. അറിയോ ഓക്കെ? അതിന് മറുപടി പറയാതെ അവൾ മുഖമുയർത്തി അവൻ്റെ നെഞ്ചിലായി മുട്ടിച്ചു കിടന്നു. ദക്ഷി മുഖം താഴ്ത്തി അവളെ ഒന്ന് നോക്കി. ചുണ്ടൊക്കെ വല്ലാതെ പൊട്ടിയിട്ടുണ്ട്, കഴുത്തിലും തെളിഞ്ഞു നിൽക്കുന്ന നീലപ്പാടുകൾ. ദക്ഷി കൈയുയർത്തി മേലെ അതിലൊന്ന് തലോടുമ്പോൾ നേത്ര കണ്ണുകൾ പതിയെ അടച്ചുകൊണ്ട് തല മെല്ലെ ചിരിച്ചു. എന്നാൽ ഒറ്റ മറച്ചിൽ അവളെ കീഴ്മേലാക്കി അവൾക്ക് മുകളിലായി വന്നവൻ. നേത്രയൊന്ന് ഞെട്ടിക്കൊണ്ട് മെഴുകൾ ഉയർത്തി അവനെ നോക്കുമ്പോൾ ഷീറ്റ് തെന്നിമാറി മുന്നിൽ വെളിവാകുന്ന അവളുടെ നഗ്നമായ ശരീരത്തിലായിരുന്നു അവൻ്റെ കണ്ണുകൾ. ഒന്ന് പിറച്ചു പോയവൾ. അവൻ്റെ കണ്ണുകൾ അവളിലൂടെ ആകെ അലഞ്ഞു നടന്നു. ആ വെളുത്ത ശരീരത്തിൽ തെളിഞ്ഞു കാണുന്ന ചുവന്ന പാടുകൾ തൻ്റെ പ്രണയത്തിൻ്റെ അടയാളമായി തോന്നിപ്പിച്ചു അവനിൽ. ഒത്തിരി നോവിച്ചൊന്നറിയാം, പക്ഷെ സോറി പറയില്ല, ബിക്കോസ് നീ ഈ ദക്ഷിൻ്റെ മാത്രമാണ്.
അത് പറഞ്ഞ ആ ചുണ്ടുകളിലും അമർത്തി മുത്തിയവൻ നേത്രമെല്ലാം കണ്ണുകളടച്ച് അവ സ്വീകരിച്ചു. പെട്ടെന്ന് അല്ലിമോളുടെ ചിണുക്കം കെട്ടി ഇരുവരുടെയും മിഴികൾ അവിടേക്ക് പോഞ്ഞു. കള്ളിപ്പെണ്ണൊന്ന് ചിണുങ്ങിക്കൊണ്ട് തിരിഞ്ഞു കിടന്നു. അത് കണ്ട് അവരിലും ഒരു ചിരി വിരിഞ്ഞു. ദക്ഷ അതേ ചിരിയോട് അവളെ നോക്കിക്കൊണ്ട് ആ കാതിലേക്ക് മുഖമടുപ്പിച്ചുകൊണ്ട് പതിയെ പറഞ്ഞു, മോളിപ്പണന്ന പണിയാട്ട പെണ്ണേ, ഒന്ന് എനിക്ക് നിന്നെ കണ്ടും മതിയായിട്ടില്ല, പിന്നെ മോൾക്കുള്ളതാ കുറച്ചു മുന്നേ ഞാൻ മുഴുവനായി കട്ടെടുത്തത്. അത് പറയുന്നതിനൊപ്പം അവൻ്റെ കൈകൾ അവിടെ മാറില്ലായി ഒന്ന് അമരുമ്പോൾ വെറിച്ചു പോയി നേത്ര. തൊണ്ടയാകെ വറ്റി വരേണ്ട പോലെ തോന്നി അവൾക്ക്. വേഗം ഇരുകയ്യാലും അവനെ പുണരുമ്പോൾ ദക്ഷ ചുണ്ടിൽ വിരിഞ്ഞ കള്ളച്ചിരിയോട് അവളെ ചേർത്ത് പിടിച്ചു. പിറ്റേന്ന് ആദ്യം ഉണർന്നത് നേത്രയാണ്. തന്നെ ചുറ്റിപ്പിടിച്ച് തന്നിൽ അമർന്ന് കിടന്ന് അവനെ പതിയെ അകറ്റി മാറ്റി ബെഡിൽ കിടത്തിക്കൊണ്ട് അവൾ പുതപ്പെടുത്ത് അവൻ്റെ അരക്ക് മുകളിലേക്ക് പുതപ്പിച്ചു. ശേഷം ഒരു പുഞ്ചിരിയോട് അവനൊന്ന് നോക്കിക്കൊണ്ട് എഴുന്നേറ്റ് ഡ്രസ്സ് എടുത്ത് ഫ്രഷ് ആവാനായി കയറി. കുളി കഴിഞ്ഞിറങ്ങി അവൾ ആദ്യം നോക്കിയത് ബെഡിലേക്കാണ്. അവിടെ കണ്ട കാഴ്ചയിൽ അവളൊരു പുഞ്ചിരി വിരിഞ്ഞു. ബെഡിൽ കിടക്കുന്ന ദക്ഷിൻ്റെ നെഞ്ചിൽ പറ്റിക്കിടക്കുന്ന അല്ലിമോള് ഒരു കൈ അവൻ്റെ കഴുത്തിൽ ചുറ്റിപ്പിടിച്ചിട്ടുണ്ട്. നേത്ര ഇത്തിരി നിമിഷം അവരെ തന്നെ നോക്കി നിന്ന ശേഷം മെല്ലെ അവർക്ക് അരികിലായി വന്നിരുന്നു. അവളുടെ സാമീപ്യം അറിഞ്ഞപ്പോൾ അവൻ തന്നെ കണ്ണുകൾ മെല്ലെ ചിമ്മി തുറന്നു. ഗുഡ് മോർണിംഗ് വൈഫി, ഒരു കള്ളച്ചിരിയോട് അവൻ അവളെ നോക്കി പറയുമ്പോൾ നേത്ര പിഴപ്പോടെ മുഖം താഴ്ത്തി. ദക്ഷ മോളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് ബെഡിൽ നിന്ന് പതിയെ എഴുന്നേറ്റ് ഹെഡ്രസ്സിലേക്ക് ചാരിയിരുന്നു. ശേഷം മറുകയാൽ നേത്രയെ ചേർത്ത് പിടിച്ചു. അത് ആഗ്രഹിച്ചതുപോലെ അവനിലേക്ക് പതുങ്ങിയിരുന്നു അവൻ. ദക്ഷൻ നേത്രയും മല്ലിമോളും താഴേക്ക് വരുമ്പോൾ ഹാളിൽ കുറച്ചു പേരൊക്കെ ഉണ്ടായിരുന്നു. പ്രതാപും ദേവനും സേതുവും നിത്യയും കൂടുതൽ ആലോകും. ഗുഡ് മോർണിംഗ് ഏട്ടാ, ദക്ഷിനെ കണ്ടത് മല്ല അവനെ വിഷ് ചെയ്തു. ദക്ഷ തിരികെ അവനെയും ദക്ഷ ആരെയും നോക്കാതെ മോളെയും കൊണ്ട് സോഫയിലായിരുന്നു. ഉടനടി അല്ലിമോള് തൻ്റെ പരിപാടിയിലേക്ക് തുടങ്ങി. ദക്ഷിൻ്റെ മടിയിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് അവൻ്റെ താടിയിൽ പിടിച്ച് കളി തുടങ്ങി. ഇടയ്ക്കിടയ്ക്ക് വാക്കൊണ്ട് ശബ്ദവും ഉണ്ടാക്കുന്നുണ്ട്. അപ്പോഴാണ് നീലും അഞ്ജുവിനെയും കൊണ്ട് അവിടേക്ക് വന്നത്. അല്ലിമോളിലായിരുന്ന എല്ലാവരുടെയും കണ്ണുകൾ അവൾ അധികാരത്തോടെ ദക്ഷിനെ സ്നേഹിക്കുന്നത് കണ്ട് എന്തുകൊണ്ടോ പ്രതാപ് നിത്യം നോക്കിയിരുന്നു പോയി. പെട്ടെന്നെന്തോ കണ്ടതുപോലെ അല്ലിമ്പോൾ അവൻ്റെ കഴുത്തിൽ നീലിച്ച പാടിൽ വില ചൂണ്ടിക്കൊണ്ട് അതിലേക്ക് സൂക്ഷിച്ചു നോക്കിയത് പറയുമ്പോൾ ഞെട്ടി. ഒന്ന് ഞെട്ടിയെങ്കിലും ദക്ഷിലൊരു പതറസം നിറഞ്ഞു. ഒരു നിമിഷം എല്ലാവരെയും ശ്രദ്ധ അവിടേക്കായി എങ്കിലും പിന്നെ എന്തോ മനസ്സിലായതുപോലെ വേഗം അവനിൽ നിന്ന് നോട്ടം മാറ്റിക്കളഞ്ഞു. നീലു വാപ്പൊത്തി ചിരിച്ചുകൊണ്ട് മുഖം മാറ്റി. നേത്രക്ക് ആരെയും മുഖമൊരു നോക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. അവനിൽ നിന്നും ഒരു മറുപടിയും വരാത്തത് കൊണ്ടാവണം അല്ലിമ്പോൾ അവനെ നോക്കി വീണ്ടും പറയുമ്പോൾ ദക്ഷി വേഗം മോളെയും കൊണ്ട് എഴുന്നേറ്റു. നേത്ര ഫുഡ് എടുത്ത് വെക്ക്. ഗൗരവത്തോട് അവളെ നോക്കി അതും പറഞ്ഞ് അവൻ ഡൈനിങ് ടേബിളിൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ നേത്രയൊന്നും തലയാട്ടിക്കൊണ്ട് കിച്ചണിലേക്ക് പോകാനായി തിരിഞ്ഞു. ഫുഡൊക്കെ ടേബിളിൽ തന്നെ എടുത്ത് വെച്ചിട്ടുണ്ട് മോളെ. പെട്ടെന്ന് പുറകിൽ നിന്നുള്ള നിത്യയുടെ ശബ്ദം കേൾക്കി നേത്ര നേരിയ ഞെട്ടിലൂടെ തിരിഞ്ഞു നോക്കി. എന്നാൽ ആ മുഖത്ത് തീർത്തും ഒരു പുഞ്ചിരിയായിരുന്നു. പോയെടുത്ത് കഴിക്ക്. തന്നെ തന്നെ മിഴികൾ ചിമ്മാതെ നോക്കി നിൽക്കുന്നവളെ നോക്കി അവർ മെല്ലെ പറഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറിപ്പോയി. നിറഞ്ഞ മനസ്സോടെ നേത്ര തിരിഞ്ഞു നടന്നു. ദക്ഷ്, പിള്ളേരെയും കൊണ്ട് നീ ഇന്ന് ഡ്രസ്സും ഓർണമെൻസൊക്കെ എടുക്കാൻ പോകണം. ഞങ്ങൾക്കൊരു മീറ്റിംഗ് ഉള്ളതുകൊണ്ട് ടൈമില്ല. സോ നിങ്ങൾ രണ്ടാളും വേണം അവരെയും കൊണ്ട് പോകാൻ. ഫുഡ് കഴിച്ചു കൊണ്ടുവന്ന് ദക്ഷിൻ്റെ അടുത്തേക്ക് വന്ന് നേത്രയെ ഒന്ന് നോക്കിക്കൊണ്ട് പ്രതാപ് പറഞ്ഞു, യെസ് ഡാഡ്. ഒറ്റ വാക്കിൽ അവൻ അതിന് മറുപടി ഒതുക്കി. ദക്ഷിൻ്റെ മടിയിലിരുന്ന് അവൻ കൊടുക്കുന്ന ഭക്ഷണം കഴിക്കുന്ന അല്ലിമോളുടെ തലയിൽ വാത്സല്യത്തോടൊന്ന് തലോടി നേത്രയെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് അയാൾ തിരിഞ്ഞു നടന്നു. എന്താണ് ഒരാലോചന? പെട്ടെന്ന് പുറകിൽ നിന്നൊരു ശബ്ദം കേൾക്കി അഞ്ചൊരു ഞെട്ടിലോടെ തിരിഞ്ഞു നോക്കി. മുന്നിൽ കൈ രണ്ടും മാറിൽ കെട്ടി ഗൗരവത്തോടെ നിൽക്കുന്ന അല്ലുവിനെ കണ്ട് അവളിൽ വല്ലാത്ത പെപ്പറാളം നിറഞ്ഞു. അല്ലുവളിൽ നോക്കിക്കൊണ്ട് അവൾക്ക് മുന്നിലായി വന്ന് മുട്ടുകുത്തിയിരുന്നു. അഞ്ചവനെ നോക്കാൻ കഴിയാതെ വേഗം മിഴികൾ താഴ്ത്തി. എന്നാൽ പെട്ടെന്ന് തന്നെ കൈക്കുള്ളിലായി അവൻ്റെ കൈകൾ അമർന്നതും അവൾ ഞെട്ടിലോടെ അവനെ മുഖം മുയറ്റി നോക്കി. മനസ്സിൽ ഒരു സംശയവും വേണ്ട, പൂർണ്ണ മനസ്സോടെ തന്നെയാണ് ഞാൻ നിന്നെ പാതിയാക്കുന്നത്. നീ ഓർക്കുന്നുണ്ടോ അഞ്ചു, മുൻപൊരിക്കൽ നിന്നോട് ഞാൻ പറഞ്ഞത് നിന്റെ കഴുത്തിലൊരു താലി വീഴുന്നുണ്ടെങ്കിൽ ഈ അലോകിൻ്റെ മാത്രമായിരിക്കും. അവളുടെ കണ്ണുകളിലേക്ക് തന്നെ നോക്കിയവനെന്ന് ചോദിക്കുമ്പോൾ അഞ്ചു അറിയാതെ തല ചലിപ്പിച്ചു. അറിയി വെച്ച കാലം മുതൽ സ്നേഹിച്ചു തുടങ്ങിയതാ നിന്നെ ഞാൻ. അതിൽ നിന്ന് എൻ്റെ മനസ്സ് മാറ്റാൻ ആർക്കും കഴിയില്ല. ഒരു പക്ഷേ നിനക്ക് പോലും ഞാൻ എനിക്ക് ഒന്നും പറയാൻ കഴിയുന്നുണ്ടായിരുന്നില്ല അവൾക്ക്. അറിയാം നിൻ്റെ ഉള്ളിൽ എന്താണെന്ന്. നിൻ്റെ ഈ കാലുകൾക്ക് പകരമാകാൻ എൻ്റെ കൈകൾക്ക് കഴിയും വേണേ. ഒരു കുഞ്ഞിനെ പോലെ കൊണ്ടു നടന്നോളാം ഞാൻ. അവളുടെ കൈകളിലാണ് അമർത്തി മുത്തിക്കൊണ്ട് അവനത് പറയുമ്പോൾ ഒരു പൊട്ടി കരച്ചിലോടെ അവനെ നെഞ്ചിലേക്ക് വീണു. അവൾ അല്ലു നിറകണ്ണുകളോടെ അവളെ ചേർത്ത് പിടിച്ചു. ഒരു ചുവരിനപ്പുറം കേൾവിക്കാരായി നിന്ന് ആശയുടെയും സേതുവിൻ്റെയും കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു. പക്ഷേ അത് തൻ്റെ മകളുടെ ഇനിയുള്ള നല്ല ഭാവിയോർത്തുള്ള സന്തോഷ കണ്ണീരായിരുന്നെന്ന് മാത്രം. രാവിലെയുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് പിള്ളേർ സെറ്റെല്ലാം ഷോപ്പിങ്ങിനായി വെച്ച് പിടിച്ചു. രണ്ട് കാറിലായാണ് അവർ പോയത്. ദക്ഷൻ നേത്രയും കുഞ്ഞും നീലുവും അഞ്ജുവും ഒരു കാറിലും അല്ലുവും അജുവും അമ്മമാരും മറ്റൊരു കാറിലും. അവിടെ തന്നെ ഷോപ്പിംഗ് മാളിലേക്കാണ് അവർ പോയത്. അല്ലിമോളം അടിയിലിരുത്തി കൊഞ്ചിക്കുകയാണ് നീലുവും അഞ്ജുവും.
അവർ രണ്ടാളെയും കുഞ്ഞു പെണ്ണിന് നന്നേ ബോധിച്ച മട്ടാണ് കുണുങ്ങി ചിരിച്ചുകൊണ്ട് കളിക്കുന്നുണ്ട്. എന്നാൽ ഇതൊന്നും അറിയാതെ നേത്രയും ദേഷ്യവും അവരുടെ ലോകത്താണ്. ഡ്രൈവ് ചെയ്യുന്നതിനിടയിലും അവൻ മുഖം ചിരിച്ച് അവളെ ഒന്ന് നോക്കുമ്പോൾ പെണ്ണ് നാണത്തോടെ മുഖം താഴ്ത്തു. അത് കാണുമ്പോൾ അവനും ചിരി വരും. ഇടയ്ക്കപ്പോഴോ ദക്ഷി ഫ്രണ്ട് ഗ്ലാസ് വഴി പുറകിലേക്കൊന്ന് നോക്കിക്കൊണ്ട് ഞൊടിയിടയിൽ നേത്രയുടെ ഇടത് കയ്യിൽ കൈ കോർത്തെടുത്ത് തന്റെ ചുണ്ടുകളിലേക്ക് അടുപ്പിച്ച് അതിലൊന്ന് അമർത്തി ചുംബിച്ചു. ഞെട്ടലും വിറയിലും അവളുടെ മുഖത്ത് പ്രകടമാകുമ്പോൾ ദക്ഷി കുസൃതി ചിരിയായിരുന്നു. തൻ്റെ കൈക്കുള്ളിൽ അവൻ വിരലുകൾ എഴുന്നത് പോലെ തോന്നിയതും നേത്രമെല്ലെ അവനൊന്ന് നോക്കി. ആ നോട്ടം പ്രതീക്ഷിച്ചതുപോലെ ദക്ഷി അവളുടെ ചുണ്ടിലേക്കൊന്ന് നോക്കിക്കൊണ്ട് തൻ്റെ കീച്ചുണ്ട് കടിച്ച് കാണിച്ചു. നേത്ര പിറയിലൂടെ തൻ്റെ കണ്ണുകൾ അമർത്തി അടച്ചുപോയി. അതോടൊപ്പം അവളവൻ്റെ കൈക്കുള്ളിയിൽ നിന്ന് തൻ്റെ കൈയും വലിച്ചെടുത്തു. അതിൻ്റെ ഒരു നീരസം പെടുന്ന ദക്ഷിൻ്റെ മുഖത്ത് പ്രകടമായെങ്കിലും നേത്ര ഇത് കണ്ടിരുന്നില്ല. അവൾ പിന്നെ അവനെ ശ്രദ്ധിക്കാനായി പോയില്ല. മാളത്തിയതും എല്ലാവരും പുറത്തേക്ക് ഇറങ്ങി. കാർ പാർക്കിങ്ങിൽ പാർക്ക് ചെയ്ത് ദക്ഷിൻ മോളെയും എടുത്ത് മുന്നോട്ട് നടന്നവൻ. അത് നേത്രയൊന്നും ശ്രദ്ധിക്കുക പോലും ചെയ്യാതെ അവളാണെങ്കിൽ ഒരു നിമിഷം അവൻ്റെ മുഖഭാവം കൊണ്ട് അന്തിച്ചു നിന്നു. വാടു നീലുവിൻ്റെ ശബ്ദമാണ് അവൾ അവനിൽ നിന്ന് നോട്ടം മാറ്റാൻ പ്രേരിപ്പിച്ചത്. ശേഷം അവൾ അവരോടൊപ്പം നടന്നു. നീലു വീൽ ചെയറിലിരിക്കുന്ന അഞ്ജുവിനെയും കൊണ്ട് മെല്ലെ മുന്നോട്ട് നടന്നു. നിങ്ങൾ അവരുടെ അടുത്തേക്ക് പോയിക്കോ, ഞാൻ മോളെയും കൊണ്ട് പ്ലേ ഏരിയയിലുണ്ടാവും. നേത്രയെ നോക്കാതെ നീലുവിനോടായി ഗൗരവത്തിൽ അത് പറഞ്ഞുകൊണ്ട് ദക്ഷ അവിടുന്ന് പോകുമ്പോൾ നേത്രയ്ക്ക് തന്നെ നെഞ്ചിലെന്തോ ഭാരം പോലെ തോന്നി. വാ നേത്ര, നമുക്ക് അമ്മമാരുടെ അടുത്തേക്ക് പോകാം, അവർ മുകളിലുണ്ടാവും. അതിന് നേത്ര വെറുതെ ഒന്ന് മൂളുക മാത്രം ചെയ്തു. അവർ മൂവരും മുകളിലെ സാരി സെക്ഷനിലെത്തുമ്പോൾ അമ്മമാർ പറിച്ചേച്ചെങ്കിലാണ്. അല്ലുവും അജുവും അവർക്ക് അടുത്ത് തന്നെയുണ്ട്. അഞ്ജുവിനെ കണ്ടതും അല്ലുവിൻ്റെ മുഖമൊന്നും പെടുന്നു. ആ നിങ്ങൾ വന്നോ, എന്നാ വന്ന് സെലക്ട് ചെയ്യ് പിള്ളാരെ. മൂവരെയും നോക്കി ചന്ദൻ ഒരു ചിരിയോടെ പറഞ്ഞു. പിന്നെ അങ്ങോട്ട് എല്ലാവരും കൂടെ ചേർന്ന് ഓരോന്നൊക്കെ എടുക്കാൻ തുടങ്ങി. മോളെന്താ മാറി നിൽക്കുന്നത്, വായോ? എന്തോ ആലോചനയോട് അവരിൽ നിന്നും അല്പം മാറി നിൽക്കുന്ന നേത്രയെ നോക്കി ആശയാണത് ചോദിച്ചത്. ഏയ് ഇല്ല, ഞാൻ വെറുതെ. അവളൊന്ന് ചിരിക്കാൻ ശ്രമിച്ചു. ഏട്ടനെ ഇവിടെ എടുത്തി. അല്ലു പെട്ടെന്ന് അവൾക്ക് അടുത്തേക്ക് വന്നുകൊണ്ട് ചോദിക്കുമ്പോൾ അവൻ്റെ ആ വിളിയിലും ചോദ്യത്തിലും അവളൊന്നും ചെട്ടി. ദേഷ്യം അല്ലുമോളെയും കൊണ്ട് പ്ലേയറിൽ പോയിട്ടുണ്ട്. നീലുവാണ് അവനുള്ള മറുപടി കൊടുത്തത്. ആണോ? അതും പറഞ്ഞ് അല്ലു അവിടുന്ന് പോയി. എങ്ങനെയുണ്ടടി സുന്ദരി പെണ്ണെ, ഇഷ്ടായോ? ഒരു വലിയ ബൈക്ക് റൈഡിൽ അവളെ ഇരുത്തി കളിപ്പിക്കുവാണ് ദേഷ്യം. അവളാണെങ്കിലെല്ലാം ചിരിച്ച് കളിച്ച് രസിക്കുന്നുണ്ട്. ചൂപ്പർ തെച്ചു. വളർന്നു വരുന്ന കുഞ്ഞിപ്പല്ലുകൾ കാട്ടി ചിരിക്കുമ്പോൾ ദക്ഷ അരുമിയായ നെറുകിയിലൊന്ന് തലോടി. എക്സ്ക്യൂസ് മീ. പെട്ടെന്ന് സൈഡിൽ നിന്നും ഒരു ശബ്ദം കേൾക്കിയ ദക്ഷിൻ്റെ ശ്രദ്ധ അവിടേക്കായി. വെൽ എഡ്യൂക്കേറ്റഡ് ലുക്കിൽ അല്പം പ്രായം തോന്നിക്കുന്ന ഒരു മനുഷ്യൻ. ഹായ് വർമ്മ സർ. ദക്ഷ ഗൗരവത്തിൽ കലർന്നൊരു പുഞ്ചിരിയോടെ ആൾക്ക് കൈ കൊടുത്തു. അയാൾ ചിരിയോടെ തിരികെയും, സാറിന്ന് ഇവിടെ ഞങ്ങൾക്കൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു ഇവിടെ, അത് കഴിഞ്ഞുള്ള വരവാ. അപ്പോഴോ തന്നെ കണ്ടത്, സോ ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് കരുതി. അതിനവൻ വെറുതെ ഒന്ന് ചിരിക്കുക മാത്രം ചെയ്തു. ബിസിനസ് ഒക്കെ എങ്ങനെ പോകുന്നു? ഗ്രേറ്റ് സർ. ഒറ്റ വാക്കിൽ ഒതുക്കിയവൻ ആ മറുപടി. അല്ലെങ്കിൽ എല്ലാവരും അറിയാവുന്ന ദക്ഷിണ വർമ്മയുടെ ക്യാരക്ടർ അതാണ്. പിന്നെയും കുറച്ചു നേരം അവർ പരസ്പരം എന്തൊക്കെയോ സംസാരിച്ചു. എന്നാൽ ഇതൊക്കെ ശ്രദ്ധിച്ച് നോക്കിയിരിക്കുവാണ് നമ്മുടെ അല്ലിമോള്. അവർ പറയുന്നതൊന്നും അവൾക്ക് മനസ്സിലാകുന്നില്ലെങ്കിലും അവളവർ രണ്ടുപേരെയും മാറി മാറി നോക്കിയിരുന്നു. ഒരുപാട് നേരമായിട്ട് തൻ്റെ ദച്ചു തന്നെ ശ്രദ്ധിക്കുന്നില്ലെന്ന് കണ്ടതും ആ കുഞ്ഞുമുഖം വീർത്ത് വന്നു. കണ്ണുകൾ കൂർത്തു. ദച്ചു കുഞ്ഞുവായിലുള്ള ആ ഒരു അലർച്ചയായിരുന്നത്. ഒരുവേള ദക്ഷും വർമ്മയൊന്ന് ഞെട്ടി. ദക്ഷി വേഗം കുഞ്ഞുപെണ്ണിനെ വാരിയെടുത്തുകൊണ്ട് ചോദിച്ചു, എന്തടി പെണ്ണേ? ഞാൻ കയ്പ്പിച്ചാതെ ചേച്ചി കാര്യം പറയല്ലേ, ഞാൻ ഇന്ദൂല. കുഞ്ഞിക്കവളുകൾ വീർപ്പിച്ച് പെണ്ണത് പറയുമ്പോൾ ദക്ഷിന് ചിരിയാണ് വന്നത്. ആ ചോടാ, ദക്ഷിയുടെ സെന്ററിലെ പെണക്കാണോ? അല്ല ദക്ഷ്, ആരേ ഈ കുട്ടി? പെട്ടെന്നാണ് വർമ്മയുടെ ആ ചോദ്യം വന്നത്. അത് കേട്ട് ദക്ഷി നോക്കിയത് അല്ലിമോളുടെ മുഖത്താണ്. ആ കണ്ണുകളും അപ്പോൾ അവനിൽ മാത്രമായിരുന്നു. പിന്നെ ഒരു നിമിഷം പോലും വൈകാതെ അവനോട് തന്നോട് ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു, ഹിസ് മൈ ടുഗദർ. അത് കേൾക്കി അയാളെ അത്ഭുതം നിറഞ്ഞു. ഏട്ടാ, അപ്പോഴാണ് അല്ലു അവരേക്ക് വന്നത്. ബ്രദറാണ് അലോക്. ഇത് വർമ്മ സർ. അവർ പരസ്പരം കൈ കൊടുത്തുകൊണ്ട് എന്തൊക്കെയോ സംസാരിച്ചു. ആ സമയം കൊണ്ട് ദക്ഷ വീണ്ടും മോളെയും കൊണ്ട് ഓരോ റൈഡിലേക്ക് കയറാൻ തുടങ്ങി. ഇതിനിടയിൽ വർമ്മ പോയതും അല്ലു നേരെ അവർക്ക് അടുത്തേക്ക് വന്നു. ഏട്ടം വരുന്നില്ലേ ഡ്രസ് എടുക്കാൻ? അവർക്ക് സാരി എടുക്കാൻ അവിടെ ഞാനെന്തിനാ? ഉടനടി അവൻ്റെ മറുപടിയും വന്നു. അത് കേട്ട് അല്ലൊന്ന് ചിരിച്ചുകൊണ്ട് പതിയെ പറഞ്ഞു, സ്വന്തം പാരിക്കെങ്കിലും ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാലോ. പതിയെ പറഞ്ഞതാണെങ്കിലും ദക്ഷ അത് നന്നായി കേട്ടു. ദക്ഷിണുടെ അവൻ ഷർട്ടിൽ പിടിച്ച് വലിച്ച് കാതിലെന്തോ പറഞ്ഞതും അല്ലുവിൻ്റെ മുഖത്ത് പലതരം നവരസങ്ങൾ നിറഞ്ഞു. ഫ്രഷാണോ ഏട്ടാ? അതിന് ദക്ഷ അവനെ നന്നായെന്ന് പുച്ഛിച്ചുകൊണ്ട് തിരിഞ്ഞതും അവൻ്റെ ഉള്ളിലൊരു വെള്ളിടി പിട്ടി. അല്ലിമോള്! അവൻ്റെ ചുണ്ടുകൾ പതിയെ മന്ദിച്ചു. ദക്ഷിൻ്റെ കണ്ണുകൾ അവിടെയെല്ലാം പാഞ്ഞെങ്കിലും അല്ലിമോൾ അവിടെയെങ്കിലും കാണാൻ കഴിഞ്ഞില്ല. ഓ ഷിറ്റ്, അല്ലു എൻ്റെ മോള്! അപ്പോഴാണ് അല്ലു മോളെ നോക്കുന്നത്. അവിടെയെങ്കിലും കാണാതെയായതും അവരവൾ അവിടെയാകെ തിരഞ്ഞുവെങ്കിലും മോളെ കണ്ടെത്താൻ കഴിഞ്ഞില്ല.
അല്ലു എന്റെ മോൾ എവിടെയടാ? ഇടർച്ചയോട് അവനെ ചോദിക്കുമ്പോ എന്ത് പറയണമെന്ന് അലുവിനറിയില്ലായിരുന്നു. അവർ വീണ്ടും അവിടെയെല്ലാം മോളെ വിളിച്ച് തിരയാൻ തുടങ്ങി.